ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഇന്ദ്രൂസ് കമ്മ്യൂണിക്കേറ്റ്. ഇന്ദ്രൂസ് കമ്മ്യൂണിക്കേറ്റിൻ്റെ മറ്റൊരു എക്സ്പെരിമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 10-ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിലെ 5-ാമത്തെ ചാപ്റ്ററായ അലോഹ സംയുക്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2-ാമത്തെ എക്സ്പെരിമെൻറ്റ് ആയിട്ടുള്ള നമ്മുടെ ജലധാര പരീക്ഷണം അല്ലെങ്കിൽ ഫൗണ്ടെയിൻ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് അമോണിയ എന്ന് പറയുന്ന ഒരു ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ അമോണിയ ഗ്യാസിൻ്റെ ജലത്തിലെ ലേയത്വം അല്ലെങ്കിൽ വാട്ടറിലെ സൊലുബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെൻ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള സ്ട്രക്ചർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. തന്നെ ഒരു ബീക്കറിൽ വാട്ടറും ഫിനോഫ്തലിനും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അപ്പാരറ്റസ് സെറ്റപ്പ് ഉണ്ടല്ലോ ഇവിടെ. നോക്കിക്കഴിഞ്ഞാൽ ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു ജെറ്റി ട്യൂബ് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിറിഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജെറ്റി ട്യൂബ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോർക്കിൽ ഇവിടെ, ഇത് ഇരട്ട ദ്വാരമുള്ള കോർക്കാണ്, അതിലൂടെ ഞാൻ കടത്തി വെച്ചിട്ടുണ്ട്. ഈ കോണിക്കൽ ഫ്ലാസ്കിനുള്ള എന്തുണ്ട്, നമ്മുടെ അമോണിയ ഗ്യാസ് ഞാൻ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോണിക്കൽ ഫ്ലാസ്ക് എങ്ങനെയാണ് ഇൻവേർട്ടഡ് ആയിട്ടാണ്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ്. ഇനി എക്സ്പെരിമെൻ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അമോണിയയുടെ ജലത്തിലെ ലേയത്വം തെളിയിക്കാനാണ് ഈ എക്സ്പെരിമെൻ്റ് നമ്മളെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ജലധാര പരീക്ഷണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികളാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടതൊന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ്, അതായത് അമോണിയ സൊല്യൂഷൻ. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ബീക്കർ, ആ ബീക്കറിന് ഞാൻ നിറയെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോണിക്കൽ ഫ്ലാസ്ക്, പിന്നെയുള്ളത് മറ്റേ അപ്പാരറ്റസ്, അതായത് ഇതൊന്നുമില്ല, ഒരു റബ്ബർ ട്യൂബാണിത്. ഒരു സിറിഞ്ച് വെച്ചിട്ടുണ്ട്, സിറിഞ്ചിലുള്ളിൽ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു നേരെ ട്യൂബ് കാണാനുണ്ട്, പേര് ഈ ട്യൂബാണ് ജെറ്റ് ട്യൂബ്. ഓക്കെ, പിന്നെ വേണ്ടത് നമുക്ക് ഫിനോഫ്തലിൻ ആണ്, ഫിനോഫ്തലിൻ. പിന്നെ അതുപോലെ തന്നെ ഒരു ഫയറിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സാധനം, ഞാനിപ്പോൾ എടുത്തേക്കും കോട്ടൺ എടുത്ത് വെച്ചിട്ടുള്ളത്, കോട്ടണും കുറച്ച് ആൽക്കഹോളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമുക്ക് വേണ്ടത് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക് ആണ്. കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ അമോണിയം ഹൈഡ്രോക്സൈഡ്, ഓക്കെ, അതായത് അമോണിയ ഗ്യാസാണ് നമുക്കതിൽ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കെമിക്കലാണ് എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അമോണിയ ഹൈഡ്രോക്സൈഡ് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ, അതായത് ഇതിനൊന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്തെടുക്കുന്നു. ഹീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനുള്ളിൽ അമോണിയ ഗ്യാസ് ഫില്ലാവും. ഓക്കെ, അപ്പോൾ അമോണിയ ഗ്യാസ് നമുക്ക് ഈ കോണിക്കൽ ഫ്ലാസ്കിനുള്ളിലേക്ക് നിറക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് എന്ത് പറയുന്നത്, ഇങ്ങനെ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ കുറച്ച് അമോണിയ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ജെറ്റ് ട്യൂബും സിറിഞ്ചുമുള്ള ആ ഒരു കണക്ഷൻ അല്ലേ, ആ റബ്ബർ ട്യൂബ് ഞാൻ ഇതിനേക്ക് ടൈറ്റാക്കി വെക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബീക്കറിൽ നമ്മൾ നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന സൂചകം, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റർ, നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, കുറച്ച് ഫിനോഫ്തലിൻ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ അമോണിയന നമുക്കൊന്ന് ഗ്യാസാക്കി നമുക്കൊന്ന് ഇതിലേക്ക് ഫില്ല് ചെയ്യിക്കാം. ഇപ്പം അമോണിയ ഗ്യാസ് ഫില്ലാൻ വേണ്ടി ഞാൻ ഇതിൽ നിന്ന് ബോയിൽ ചെയ്യുന്നു. അമോണിയ ഗ്യാസ് ഏകദേശം ഇതിൽ ഫില്ലാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇവിടേക്ക്. ഓക്കെ, ഈ സൊല്യൂഷനൊക്കെ ബോയിലാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സിറിഞ്ച് ഉപയോഗിച്ചതിലേക്ക് നമ്മുടെ വാട്ടർ ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിനോഫ്തലിൻ ചേർത്ത ജലത്തിലേക്ക് ഇതിനെ താഴ്ത്തി കൊടുക്കും. നോക്കാം നമുക്ക് ഇവിടെ എന്താണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഓക്കെ, ജലം നേരെ മുകളിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്, ഒരു പിങ്ക് നിറത്തിലേക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള അമോണിയ ഗ്യാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇറങ്ങിയിട്ട് ഇതിലെ വാട്ടർ മോളിക്യൂൾസുമായിട്ട് റിയാക്ട് ആയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ വാട്ടർ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്, വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു ജലധാര നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റി, പിങ്ക് നിറത്തിലുള്ള ഒരു ജലധാരയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് നമ്മുടെ
ഫൗണ്ടൈൻ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ജലധാര പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് നോക്കാം. എക്സ്പെരിമെൻ്റ് എല്ലാവരും കണ്ടു, നമുക്ക് ഇനി എന്ത് ചെയ്യാം, അതിൻ്റെ പിന്നിലുള്ള റീസൺ നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കോണിക്ക ഫ്ലാസ്കിൽ അമോണിയ ഗ്യാസാണ് ഫില്ല് ചെയ്യുന്നുണ്ട് അല്ലേ. ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കോർക്ക് വെച്ച് അടച്ചതിന് ശേഷം അതിലേക്ക് സിറിഞ്ചിൽ നിന്ന് വാട്ടർ നമ്മൾ പുഷ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ളത് എന്താണ്, അമോണിയ വാതകം അല്ലേ. ഈ അമോണിയ വാതകം എന്ത് ചെയ്യുന്നു, നമ്മുടെ ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ജലവുമായി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു, നമ്മുടെ അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അമോണിയ ഗ്യാസ്, അതായത് ഈ കോണിക്കൽ ഫ്ലാസ്ക് നമ്മുടെ അമോണിയ ഗ്യാസ് ഉണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഉണ്ടാവുക, അമോണിയ ഗ്യാസിൻ്റെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്തായിരിക്കും, ഇവിടെ കൂടുതലായിരിക്കും. നമ്മൾ സിറിഞ്ചിൽ നിന്ന് വെള്ളം അങ്ങോട്ടേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ അമോണിയ എന്ത് ചെയ്യുന്നു, ജലവുമായി കുടിച്ചിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ തൽഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ കോണിക്കൽ ഫ്ലാസ്കിലുള്ള മർദ്ദം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, മർദ്ദം കുറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയേ, ഇവിടെ ഒരു ജെറ്റ് ട്യൂബും സിറിഞ്ചും വെച്ചിട്ടുണ്ട് അല്ലേ. ജെറ്റ് ട്യൂബിലൂടെ എന്ത് ചെയ്യും, എയർ കടന്നു പോകാനും സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ജെറ്റ് ട്യൂബിലെ കൂടെ എന്ത് ചെയ്യും, എയർ അതിനുള്ളിലേക്ക് കടന്നു പോകും. അതായത് പുറത്തെന്താണ്, മർദ്ദം കൂടുതലാണ്, ഉള്ളിൽ മർദ്ദം കുറവാണ് അല്ലേ. അപ്പോൾ മർദ്ദം കൂടിയ സ്ഥലത്ത് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, വായു സഞ്ചരിക്കും അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, വായു സഞ്ചരിക്കാൻ വേണ്ടി വിടുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് ഫിനോഫ്തലിനും ജലവും ചേർന്ന മിശ്രിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജെറ്റ് ട്യൂബിൻ്റെ മറ്റേ ഭാഗം അല്ലെങ്കിൽ മറ്റേ അഗ്രം എന്ത് ചെയ്യുന്നു, താഴ്ത്തി കൊടുക്കുന്നു. അപ്പോൾ ഏതാണ് അതിലേക്ക് ഇരച്ച് കയറുക, നമ്മുടെ ജലമാണ് അതിലേക്ക്, ജലവും ഫിനോഫ്തലിനും ചേർന്ന മിശ്രിതമാണ് അതിലേക്ക് ഇരച്ച് കയറുന്നത്. ഇരച്ച് കയറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ജലം പുറത്തേക്ക് പോകും അല്ലെ. ജലവും ഫിനോഫ്തലിനും ചേർന്ന മിശ്രിതം എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു ജലധാര കാണാൻ വേണ്ടി പറ്റും അല്ലേ. നമുക്കെന്ത് ചെയ്യും, നമ്മളിപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അതുപോലെ നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റും. അത് പിങ്ക് നിറമാവാനുള്ള കാരണം എന്താണ് നോക്കാം നമുക്ക്. അവിടെയുള്ള എന്താണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലേ. ഈ ജലം എന്ത് ചെയ്യും, ഇതിൽ അമോണിയ വാതകം ബാക്കി ഉണ്ടാവും അല്ലേ. ആ അമോണിയ വാതകവുമായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും, അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. കൂടെ ജലത്തിനൊന്ന് ചാര് കൂടെയുണ്ട്, ഫിനോഫ്തലിൻ കൂടെയുണ്ട് അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറും, ഇത് അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് നിറത്തിൽ കാണപ്പെടും, നമുക്ക് പിങ്ക് നിറത്തിൽ കാണപ്പെടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ജലധാരയ്ക്ക് പിങ്ക് നിറം കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ മുന്നോട്ടേക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്നത് അമോണിയ ഗ്യാസാണ്, അത് കൊറോസീവ് ആയിട്ടുള്ള ഗ്യാസാണ്. കുട്ടികളൊക്കെ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയോ നേതൃത്വത്തിൽ മാത്രം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന സമയത്ത്, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർ ആയിട്ട് ചെയ്യുക. അമോണിയയൊക്കെ നമ്മൾ ശ്വസിക്കാൻ ഇടയായി കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ശ്വസിക്കാൻ ഇടയായി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ദേഹാസ്വസ്ഥ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് മാത്രം വളരെ കെയറോടുകൂടി ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.